നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ക്രമസമാധാനത്തിൽ നമ്പർ വണ്ണെന്ന് വീമ്പിളക്കുന്ന കേരളമേ, ഒരല്പം നാണമൊക്കെ ആകാം. മുന്നിലാണ് മുന്നിലാണ് എന്നൊക്കെ വേണമെങ്കിൽ വെറും വാക്ക് പറഞ്ഞ് ജനങ്ങളെ കുറച്ച് നാളൊക്കെ പറ്റിക്കാം. എന്നാൽ എല്ലാ കാലത്തും പറഞ്ഞു പറ്റിച്ച് ജീവിക്കാമെന്ന് കരുതരുത്. തെളിവുകളും സത്യങ്ങളും സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും അസത്യങ്ങൾ ഓടിയൊളിക്കും. ഇതാ ജനസേവനത്തിൽ ഏറ്റവും നല്ല മാതൃക കാഴ്ചവെച്ച രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൽ കേരളമില്ല. മണിപ്പൂരിലെ തൗബാൾ ജില്ലയിലെ നോങ്പോക് സെക്കമായി പോലീസ് സ്റ്റേഷനെയാണ് ഏറ്റവും മികച്ച സ്റ്റേഷനായി തിരഞ്ഞെടുത്തത്. തമിഴ്നാട്ടിലെ സേലത്തെ AWPS സുരമംഗലം സ്റ്റേഷൻ രണ്ടാമത്തേതും അരുണാചൽ പ്രദേശിലെ ചാഗ്ലങ് ജില്ലയിലെ ഖർസങ് സ്റ്റേഷനാണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത്. സ്വത്ത് തർക്കം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ദുർബല വിഭാഗങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, കാണാതായവരുടെ വിവരങ്ങൾ, ഭൂമി സംബന്ധമായ കേസുകളിലെ ഇടപെടലുകൾ തുടങ്ങിയ വിഷയങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനും കൈകാര്യം ചെയ്ത രീതിയുടെ അടിസ്ഥാനത്തിലാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയത്. അതാത് സ്റ്റേഷനുകളെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായവും വിലയിരുത്തിയ ശേഷമാണ് മികച്ച പോലീസ് സ്റ്റേഷനുകളെ തിരഞ്ഞെടുത്തത്. ആദ്യ 10 രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നുള്ള ഒരു പോലീസ് സ്റ്റേഷനും ഇല്ല. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റേഷനുകളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമില്ല. സർവേയിൽ 4065 പേർ പങ്കെടുത്തതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആകെ 16671 പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് 75 സ്റ്റേഷനുകളെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത്. ഇതിൽ നിന്നാണ് 10 സ്റ്റേഷനുകളടങ്ങിയ അന്തിമ പട്ടിക പുറത്തിറക്കിയത്. പകർച്ചവ്യാധി കാലഘട്ടത്തിൽ പോലും എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഇതുമായി സഹകരിച്ചുവെന്ന് സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിവരശേഖരണം, പൊതുജനാഭിപ്രായം, ഡാറ്റ വിശകലനം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു റാങ്കിംഗ്. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെയാണ് ഈ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനുകളെ കണ്ടെത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സർവേ നടത്തിയത്. സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളനുസരിച്ചാണ് സർവേ നടത്തിയത്. ഗ്രാമീണ മേഖലകളിലും ചെറു പട്ടണങ്ങളിലുമുള്ള ആയിരക്കണക്കിന് പോലീസ് സ്റ്റേഷനുകളാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും പ്രധാനമാണെന്ന് ഇത് കാണിക്കുന്നു. ഛത്തീസ്ഗഡിലെ സൂരജ്പൂർ ജില്ലയിലെ ജിൽമിലി പോലീസ് സ്റ്റേഷൻ നാലാം സ്ഥാനവും സൗത്ത് ഗോവയിലെ സാങ്കും സ്റ്റേഷൻ അഞ്ചാം സ്ഥാനവും നേടി. സിക്കിമിലെ പാക്യോങ് സ്റ്റേഷൻ ഏഴാം സ്ഥാനവും ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ജില്ലയിലെ കാന്ത സ്റ്റേഷൻ എട്ടാം സ്ഥാനവും തെലങ്കാനയിലെ കരിംനഗർ ജില്ലയിലെ ജമീകുന്ദ ടൗൺ സ്റ്റേഷൻ 10 സ്ഥാനവും നേടി. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ആൻഡമാൻ നിക്കോബാറിലെ കാളിഘട്ട് സ്റ്റേഷൻ 6 സ്ഥാനവും ദാദ്ര നാഗർ ഹവേലിയിലെ ഖാൻവേൽ സ്റ്റേഷൻ 9 സ്ഥാനവും നേടി. 2015 ഗുജറാത്തിലെ കച്ചിൽ നടന്ന സമ്മേളനത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് റാങ്കിംഗ് നൽകാൻ തീരുമാനിച്ചത്. പോലീസ് സ്റ്റേഷനുകൾ ഗ്രേഡ് ചെയ്യുന്നതിന് ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവയുടെ പ്രകടനം വിലയിരുത്തി റാങ്കിംഗ് നൽകണമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.